Good morning and welcome to Varthamanam, Innatha Prathanapetta Patravartha. Shabarimale Munirthi, Malayala Patra Protana Logata, Mandirikina Gaurav Dharamaya Uru Padamana, Navodhanam. Navodhanate Vishligarikinil Vetyastamaya Samibanangal Vetyasta Vipagangal Vetyasta Campbell Nilkuna Vipagangal ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ര അത്തരം പരിഗണനകളൊന്നുമില്ല. അവർ സ്വമേധയാ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായിട്ട് കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുകയായിരുന്നു, ഇടപെടാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു. ശബരിമല ഒരു അവസരമാക്കി അവർ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ആടിനെന്തങ്ങാടി വാണിഭം അറിയുന്നു എന്ന് പറഞ്ഞത് മാതിരി നവോത്ഥാനമൊന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു സങ്കല്പവും അവർക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വിഷുവിനും വൃശ്ചികം ഒന്നിനും ഒന്നും ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ശീലം ഉണ്ടാകുമായിരുന്നില്ല. അത് പോകട്ടെ, അവരെ വിടുക. പക്ഷേ അല്ലാതെ ആളുകൾ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസുകാരെ സംബന്ധിച്ച് നവോത്ഥാനമെന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ ഒരു പ്രവർത്തനമായിരുന്നു. കോൺഗ്രസ് നേതാക്കളാണ് നമുക്കറിയാവുന്നതുമാതിരി വൈക്കം സത്യാഗ്രഹത്തിലും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പ്രാമാണികമായ പങ്ക് വഹിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി തന്നെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ കാലഘട്ടത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ അഥവാ മനുഷ്യനും മനുഷ്യനും ഇടയിലുള്ള തുല്യത നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രധാനം എന്ന നിലയ്ക്കുള്ള വീക്ഷണങ്ങൾ വളർത്തിയെടുത്തത്. അതുകൊണ്ട് ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിനൊക്കെ ഇടപെട്ട് ചെയ്തു തീർത്തു. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് നവോത്ഥാനം എന്നത് തീർന്നു കഴിഞ്ഞ ഒരു അധ്യായമാണ്, ആടിക്കഴിഞ്ഞ ഒരു ആട്ടക്കഥയുമാണ് എന്ന നിലയ്ക്കാണ് അവർ നോക്കിക്കാണുന്നത്. നവോത്ഥാനത്തിൻ്റെ അനുസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാപ്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന്. അവരുടെ വാദമുഖം ഇതാണ്. എന്നാൽ നവോത്ഥാനം എന്നത് ഒരു തുല്യതയെ സംബന്ധിച്ച കൺസേണാണ്, ചിന്തയാണ്, ഉത്കണ്ഠയാണ്. അതുകൊണ്ട് അത് അനവരതം നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് എന്ന ധാരണ അവർക്കില്ലാതെ പോയിരിക്കുന്നതിനാൽ സംശയാസ്പദമായ രീതിയിലാണ് ആ വാക്കിനെ കോൺഗ്രസ്സുകാർ സമീപിക്കുന്നത്. ഇപ്പോഴെന്തോന്ന് നവോത്ഥാനം അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന മട്ടിലാണ്. ഏതായാലും ശബരിമലയെ മുൻനിർത്തി ഇത്യാദി സംവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ഇന്നലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ശബരിമലയിൽ ആയി ബന്ധിപ്പിച്ച എല്ലാ വിവാദങ്ങളെയും സംബന്ധിച്ച് തൻ്റെ ആശയങ്ങൾ വിവൃതമാക്കിയപ്പോൾ അദ്ദേഹം നവോത്ഥാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശബരിമലയെ അമ്മാനമാടാൻ അനുവദിക്കില്ല. പിണറായി വിജയൻ്റെ പ്രസ്താവന കേരളകൗമുദി അതിൻ്റെ അവസാന പുറത്താണെങ്കിലും ഗണ്യമായ പ്രാധാന്യത്തോടെ തന്നെ തരുന്നു. ശബരിമലയെ അമ്മാനമാടാൻ ആരെയും അനുവദിക്കില്ല. ശബരിമല പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ല. ശബരിമല ഭരിക്കാൻ ദേവസ്വം ബോർഡും സർക്കാരുമുണ്ട്. നിങ്ങളിലെ തമ്മിലടി തീർക്കാൻ സമൂഹത്തിൻ്റെ പിടലിക്കിട്ട് താങ്ങരുത്. അത്തരം നീക്കത്തെ തോൽപ്പിക്കാനുള്ള ശേഷിയും സമൂഹത്തിനുണ്ട്. അത് വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ശിവഗിരിയിൽ പോലീസ് കയറി സ്വാമിമാരെ ആക്രമിച്ചപ്പോൾ അന്ന് ആരെയും അവിടെ കണ്ടിട്ടില്ലല്ലോ. ഏതായാലും ബി ജെ പിക്ക് അകത്തുള്ള പടല പിണക്കമാണ് ഏതെങ്കിലും തരത്തിലൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത്. അതാണ് ആ പടല പിണക്കം. അത് പരിഹരിക്കാൻ ശബരിമലയെ ഒരു നിമിത്തമാക്കുന്നതിനെ അനുവദിക്കില്ല. ഇനി ശബരിമലയിൽ പോലീസ് വന്നു എന്ന് പറയുന്നവരോട്, ഇതു മുമ്പ് ശിവഗിരിയിലും വന്നതാണ്. എ കെ ആന്റണി ഭരിക്കുന്ന സമയത്ത് പ്രമാദമായ ഒരു സംഭവമായിരുന്നു അത്. അന്ന് ഈ പറയുന്ന ആൾക്കാരെ ഒന്നും ശിവഗിരിയിലും കണ്ടില്ലല്ലോ എന്ന് കണക്ക് പരിഹസിച്ചു മുഖ്യമന്ത്രി. നവോത്ഥാന പ്രസ്ഥാനം ഉഴുതുമറിച്ച മണ്ണിൽ ജാതീയമായ അടിച്ചമർത്തലുകളും ജന്മിത്ത നാടുവാഴി വ്യവസ്ഥയും തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളുടെ യോഗം വിളിച്ച് ജനുവരി 1 വനിതാ മതിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. വനിതാ മതിൽ ജനുവരി 1 നടക്കുന്നത്.
അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള 600 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വനിതാ മതിൽ സൃഷ്ടിക്കുന്നത്. ആ മതിൽ ഒരു മഹാപ്രതിരോധത്തിൻ്റെ വലിയ കന്മതിലായി മാറണം. കാരണം അത് ആർജിതമായ നവോത്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെ സ്ത്രീകൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു സമരമാണ്, ഒരു സമർപ്പണമാണ്. ഈ നേടിയെടുത്ത മികവുകൾ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ്. ആ അർത്ഥത്തിലാണ് അത്തരമൊരു സാഹചര്യത്തെ മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത്. ഈ മതിൽ നിർമ്മാണം എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും മുന്നണിയുടെയോ ഒരു പരിപാടിയല്ല, മറിച്ച് സർക്കാർ തന്നെയാണ് അതിന് മുന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നത് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓണം ഒരു മതേതര ജനാധിപത്യ ഉത്സവമാക്കി നാം മാറ്റാൻ തീരുമാനിക്കുകയും BJP യുടെ വിവരക്കേട് അത് വാമന ജയന്തിയായിട്ട് ആചരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ സർക്കാർ സംവിധാനത്തിൽ തന്നെ ഓണാഘോഷം മാറി. കാരണം ഈ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ഓണത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യ സ്വഭാവമാണ്. ആ നിലയ്ക്കാണത്. പലപ്പോഴും സർക്കാരിന് തന്നെ അത് ചെയ്യേണ്ടി വരും. നമുക്കറിയാമല്ലോ ഈ ഇത്തവണ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 82 വാർഷികം. ആ വാർഷികം സർക്കാരിൻ്റെ ചിലവിൽ തന്നെയാണ് വിപുലമായി ആചരിക്കപ്പെട്ടത്. കാരണം ക്ഷേത്രങ്ങൾ വീണ്ടും ജാത്യാചാരത്തിൻ്റെ മേലധികാരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്ന സന്ദേഹമുണ്ടാകുമ്പോൾ ആ മൂല്യം തിരിച്ചു പിടിക്കുക, മതേതര മൂല്യം ക്ഷേത്ര സങ്കല്പങ്ങളിൽ തിരിച്ചു പിടിക്കുക എന്ന ആശയമാണ്, ജനാധിപത്യം എന്ന ആശയമാണ് അവിടെ പ്രകടമാകുന്നത്. ആ അർത്ഥത്തിൽ സർക്കാരുകൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിന് പ്രത്യേകിച്ച് അന്വേഷിക്കാനൊന്നും എവിടെയും പോകണ്ട, ഞങ്ങൾ തന്നെയാണത് ചെയ്യുന്നത്. ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ന്യായവുമുണ്ട്. സർക്കാർ സൃഷ്ടിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ സർക്കാരിനെ സൃഷ്ടിക്കുമ്പോൾ, ഒരു ഇടതുപക്ഷ സർക്കാരിനെ സൃഷ്ടിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നാം കേട്ട നവോത്ഥാനത്തെക്കുറിച്ച് നാം കേട്ട അപഹാസ്യമായ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നത് NSS സെക്രട്ടറി സുകുമാരൻ നായരിൽ നിന്നാണ്. NSS എന്ന് പറയുന്നത് നായർ സമുദായ സംഘടനയാണ്, നായർ ജാതി സംഘടനയല്ല. ഒരു ജാതി എങ്ങനെയാണ് സമുദായമായി മാറിയത്? ഈഴവാദി ജാതികൾ എങ്ങനെയാണ് ഈഴവ സമുദായമായി മാറിയത്? ആ സമുദായ പ്രക്രിയയിൽ സംഭവിച്ച ജനാധിപത്യവൽക്കരണം എന്താണ്? അങ്ങനെ ഈ ജാതികൾ സമുദായങ്ങളായി പരിവർത്തിക്കുമ്പോൾ ജാതി വ്യവസ്ഥ തന്നെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അതിനകത്തുണ്ട്. ആ നിലയ്ക്ക് നായർ സമുദായത്തെ അല്ലെങ്കിൽ നായർ ജാതിക്കിടയിൽ അതിനകത്ത് അസംഖ്യം അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജാതിയെ തന്നെ ഒരു സമുദായമായി പരിവർത്തിപ്പിച്ച് പരിഷ്കരിച്ച സമുദായ പരിഷ്കർത്താവാണ് നമുക്കറിയാവുന്നതുമാതിരി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് നമുക്കറിയാം. ആ നായർ സർവീസ് സൊസൈറ്റിയുടെ മന്നത്ത് പത്മനാഭൻ്റെ ഈ കാലഘട്ടത്തിലെ പിൻഗാമിയായ സുകുമാരൻ നായർ പറയുന്നു, ഈ യുവതീ പ്രവേശനവും നവോത്ഥാനവും ശബരിമലയും ഒക്കെ തമ്മിലുള്ള ബന്ധമെന്ത്? അഥവാ യുവതിയും നവോത്ഥാനവും തമ്മിലുള്ള ബന്ധമെന്ത്? അദ്ദേഹം നിഷ്കളങ്കമായ ഒരു കുട്ടിയെ മാതിരി ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ അപകടകരമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില സിഗ്നലുകളുണ്ട്. അതെന്ത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുമുണ്ട്. ഇന്ന് ജന്മഭൂമി അവരുടെ വർഗ സ്വഭാവം കൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. സത്യത്തിൽ NSS ഒരു പത്രമുണ്ടായിരുന്നെങ്കിൽ അവർ പോലും ഈ നിലവാരത്തിലൊരു ദരിദ്രമായ നിലപാട് പ്രഖ്യാപിക്കുമായിരുന്നില്ല. ജന്മഭൂമി അത് അങ്ങനെ ആക്കുന്നതിനെ ലീഡാക്കുന്നത് ജന്മഭൂമി ഉയർത്തിപ്പിടിക്കുന്ന പിന്തിരിപ്പൻ ആശയഗതിയും പിൻവാങ്ങി നിൽക്കുന്ന ആശയഗതിയും
അതുപോലെ തന്നെ സുകുമാരനാട് ഉയർത്തിപ്പിടിക്കുന്ന ആശയഗതിയും തമ്മിലുള്ള അതിമനോഹരമായ പൊരുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജന്മഭൂമി എന്ന സംഘപരിവാര പത്രത്തിൻ്റെ ലീഡ് വാർത്തയായി അത് മാറുന്നത്. ഏതായാലും ആ വാർത്ത നമുക്ക് നോക്കാം. സർക്കാരിന് NSSന്റെ മുന്നറിയിപ്പ്. ഇടതു സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി വീണ്ടും NSS രംഗത്ത്. ശബരിമല വിഷയത്തിൽ ജാതീയമായ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള സർക്കാർ ശ്രമം തുറന്നു കാട്ടി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്നലെ വിശദമായ പത്രക്കുറിപ്പ് പുറത്തിറക്കി. വിധി നടപ്പാക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഫലപ്രദമാകാതെ വന്നപ്പോൾ അതിനെല്ലാം കാരണം സവർണരുടെ ആധിപത്യമാണെന്ന് വരുത്തി തീർത്ത് ജാതീയമായി വേർതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, യുവതീ പ്രവേശനവും നവോത്ഥാനവും തമ്മിൽ എന്ത് ബന്ധം എന്നുകൂടി അദ്ദേഹം ചോദിച്ചു. വാസ്തവത്തിൽ മന്നത്തു പത്മനാഭന്റെ കഥ വായിച്ചാൽ തന്നെ അദ്ദേഹത്തിന് അത് തിരിയുന്നതാണ്, വായിക്കാനും സാധ്യതയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമൊന്നും ഉള്ളയാളല്ല. ഒരു പിൻവാതിലൂടെ നായർ സർവീസ് സൊസൈറ്റിയുടെ അധികാര സ്ഥാനത്തേക്ക് കടന്നു വന്ന സുകുമാരൻ നായർ എന്ന് നമ്മുടെ ജി സുധാകരൻ തന്നെയാണ് വിശദമായി അവതരിപ്പിച്ചത്. അത് പോകട്ടെ, ഏതായാലും സ്ത്രീകളും നവോത്ഥാനവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ മറ്റൊരു ചോദ്യം അങ്ങോട്ടും ചോദിക്കണം, എന്താണ് നവോത്ഥാനം? നേരത്തെ സൂചിപ്പിച്ചതുമാതിരി അതൊരു ജനാധിപത്യവൽക്കരണമാണ്. അതുമാത്രമല്ല, ചരിത്രത്തിലൊരു അപ്ഡേഷനാണ്. ചരിത്രത്തെ, എത്തി നിൽക്കുന്ന ചരിത്ര ഘട്ടത്തെ അന്യൂനമാക്കുന്ന രീതിയിൽ നവീകരിക്കലാണ് നവോത്ഥാനം. അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി പുനർവായനയ്ക്ക് നാം ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെ വിധേയമാക്കുകയാണ് നവോത്ഥാനമെങ്കിൽ. സ്ത്രീകൾക്ക് വലിയ പ്രാമാണികതയാണ് അക്കാര്യത്തിൽ ഉള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഉണ്ടാക്കിയ വലിയൊരു വിപ്ലവമുണ്ട്. അതുവരെ അടുക്കളയിൽ ഒരു ഉപകരണം മാത്രമായി അധപ്പതിച്ചിരുന്ന നമ്പൂതിരി സ്ത്രീകളെ സാമൂഹ്യ ജീവിതത്തിൻ്റെ തുറസ്സിലേക്ക് കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്ത നാടകമാണത്. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്രതിഫലനം വിധവാ വിവാഹമായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നായർ സ്ത്രീകളെ, കുലസ്ത്രീകൾ എന്ന് ഇപ്പോൾ അഭിമാനിക്കുന്ന നായർ സ്ത്രീകളെയും സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന, അവരങ്ങേയറ്റം എന്താ ലൈംഗിക ഉപകരണമായി അധപ്പതിക്കപ്പെട്ട, വന്നവനും നിന്നവനുമൊക്കെ ലൈംഗിക ഉപകരണമാക്കി ആത്മാവ് നഷ്ടപ്പെടുത്തിയ നായർ കുലസ്ത്രീയെ, ഇപ്പോൾ പറയുന്ന വാക്ക് അതാണല്ലോ, ആ സ്ത്രീയെ ആധുനിക ജനാധിപത്യത്തിൻ്റെ നടുമുറ്റത്തേക്ക് എത്തിച്ചത് നവോത്ഥാനമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ സ്ത്രീയുടെ വിമോചന സ്വപ്നങ്ങളും നവോത്ഥാനം എന്ന പ്രക്രിയയും തമ്മിൽ ഗാഠബന്ധമുണ്ട്, നാഭീനാള ബന്ധമുണ്ട്. ഏറ്റവും മർദ്ദിതമായിരിക്കുന്ന വിഭാഗത്തിൻ്റെ മോചനവുമായി ബന്ധിപ്പിച്ചാണ് സമൂഹത്തിൻ്റെ പുരോഗതി സംഭവിക്കുന്നത് എങ്കിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലൊന്ന് സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീയുടെ മുന്നേറ്റമാണ് നവോത്ഥാനം അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന കാര്യം പോലും അറിയാതെ ഒരാൾക്ക് NSSന്റെ തലപ്പത്ത് ദീർഘമായി ഇരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ അധോഗതിയാണ് എന്ന് പറയാതെ വയ്യ. ശബരിമല സമരം ലക്ഷ്യം തെറ്റിയതുകൊണ്ട് UDFഉം BJPയും ശിഥിലമായിരിക്കുന്നു എന്ന് പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി ഒരു വാർത്ത തരുന്നു. സർവത്ര ആശയക്കുഴപ്പമാണ് ആ ക്യാമ്പുകൾക്ക്. വാർത്ത കാണുക. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിയുടെ മറവിൽ തുടങ്ങിയ രാഷ്ട്രീയ മുതലെടുപ്പ് സമരം കൊത്താൻ തുടങ്ങിയതോടെ കോൺഗ്രസും BJPയും അങ്കലാപ്പിൽ. തമ്മിൽ തല്ലും ആശയക്കുഴപ്പവും മൂത്ത് BJP നേതൃത്വം പരക്കം പായുകയാണെങ്കിൽ അണികളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊഴിഞ്ഞ പോക്കും നിസ്സംഗതയും കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കോൺഗ്രസ് എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിൻ്റെ ഹൈക്കോടതി ഒരു നിരീക്ഷണ സമിതിയെ ശബരിമലയിൽ നിയോഗിച്ചു. ആ നിരീക്ഷണ സമിതിയുടെ യോഗം, ആദ്യ യോഗമൊക്കെ ഇന്നലെ കൂടിയിരുന്നു. പക്ഷേ ആ നിരീക്ഷണ സമിതി ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ, സുപ്രീം കോടതിയുടെ എന്താ പറയുക അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധിക്ക് ശേഷം ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിൽ ഇതേ സംബന്ധിച്ച പരിശോധന നടത്താൻ, ഇതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്
പരിശോധന നടത്താനെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു സമിതിക്ക് രൂപം കൊടുക്കുന്നത് ഭരണഘടനാപരമായി ശരിയോ എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം കേരള സർക്കാർ നടത്താൻ പോകുന്നു. അതേ സംബന്ധിച്ച വാർത്താപത്രങ്ങൾ തരുന്നു. മാതൃഭൂമി എന്ന പത്രം ഇന്ന് പൊതുവാർത്തകൾ എന്ന പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. ശബരിമല സർക്കാർ പോലീസ് വഴി സുപ്രീം കോടതിയിലേക്ക്, ഒരിക്കൽ കൂടി ആ വ്യവഹാരം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സർക്കാർ ഒരിക്കൽ ഉപേക്ഷിച്ച ഒരു ശ്രമമാണ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത്. അത് ഒരിക്കൽ കൂടി പൊടിതട്ടി എടുക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്: ശബരിമലയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ നീക്കം. സർക്കാർ നേരിട്ട് സമീപിക്കാതെ പോലീസ് വഴി നീക്കം നടത്താനാണ് ആലോചനയെന്ന് സൂചന. ശബരിമലയിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതിയെ നിയോഗിച്ച സാഹചര്യത്തിൽ യുവതീ പ്രവേശന വിധി നടപ്പാക്കുന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കൂടിയാണിത്. യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി വന്ന ശേഷം ഒട്ടേറെ ഹർജികൾ ഹൈക്കോടതി കേൾക്കുന്നുണ്ട്. വിധി നടപ്പാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനിടെ ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യമാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്നലെ അമിത്ഷാ നിയോഗിച്ച ഒരു കേന്ദ്ര സംഘം ശബരിമല സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിലെ ബി ജെ പിക്കാർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അങ്കലാപ്പിലാകുന്നത് അങ്ങ് വടക്കിരിക്കുന്ന അമിത്ഷായാണ്. അവർ കുത്തി ഈ സംഘം ബി ജെ പിക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹം ബി ജെ പി കേന്ദ്ര സംഘം ശബരിമല കർമ്മസമിതിയുമായി ചർച്ച നടത്തി. വാർത്ത ഇങ്ങനെ: ശബരിമലയിലെ നിലവിലെ സ്ഥിതികൾ പഠിക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയോഗിച്ച കേന്ദ്ര സംഘം ശബരിമല കർമ്മസമിതി നേതാക്കളുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയം: കേന്ദ്ര ഇടപെടലിന് ബി ജെ പി സമ്മർദ്ദം. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിനുള്ള സമ്മർദ്ദം ബി ജെ പി സംസ്ഥാന നേതൃത്വം ശക്തമാക്കി. വിഷയത്തിൽ ഗവർണറെ ഇടപെടുവിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രശ്നങ്ങൾ പഠിക്കാനെത്തിയ കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചത് എന്ന് കെ പത്മജൻ റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമിയിൽ ഇന്ന് ശബരിമലയിൽ നിരീക്ഷണ സമിതി യോഗം കൂടി, നിരോധനാജ്ഞയിൽ അവർ ഇടപെടില്ല. മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്തയാണ്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് മുൻഗണനയെന്ന് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി അംഗം ജസ്റ്റിസ് പി ആർ രാമൻ. ശബരിമലയിലെ നിരോധനാജ്ഞ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥിതിഗതികളും സൗകര്യങ്ങളും വിലയിരുത്തുന്നതിന് നിരീക്ഷണ സമിതി അംഗങ്ങൾ തിങ്കളാഴ്ച നിലയ്ക്കലും പമ്പയും സന്ദർശിക്കും. ചൊവ്വാഴ്ച ശബരിമലയിലെത്തും. ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് യോഗം ചേരുകയും ചെയ്യും. അത് ചൊവ്വാഴ്ചയായിരിക്കും. ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ചാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്ര നിർമ്മാണങ്ങളും ആചാരങ്ങളും അതിൻ്റെ ലംഘനങ്ങളും ഒക്കെ അടക്കം സമൃദ്ധമായി മുന്നേറുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം. നോക്കുക, രാമക്ഷേത്രം ഓർഡിനൻസ് ഇറക്കില്ല ബി ജെ പി. ബി ജെ പിക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു ഓർഡിനൻസ് ഇറക്കുക. ശബരിമലയിലും ഓർഡിനൻസ് ഇറക്കാം. അവരാണല്ലോ ഇവിടെ സമരത്തിന് ആൾക്കാരെ കുത്തിയിളക്കി കൊണ്ടുവരുന്നത്. പക്ഷേ അത് ചെയ്യില്ല, നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്യില്ല. കാരണം അജണ്ടയുണ്ട് എവിടെയായാലും. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് തൽക്കാലം പരിഗണനയിലില്ലെന്ന് സുപ്രീം കോടതി വിധിക്കായി കാത്തിരിക്കുമെന്നും ബി ജെ പി ദേശീയ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ പറഞ്ഞു. എന്നാൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ബി ജെ പി തന്നെ ആയിരിക്കുമെന്നും മറ്റൊരു പാർട്ടിക്കും അതിന് ധൈര്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ധൈര്യമല്ല, അവിവേകമാണ് അക്കാര്യത്തിൽ വേണ്ടത്. ഏതായാലും ഇന്ന് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കെ എസ് ആർ ടി സിയെ കുറിച്ച് ഉള്ള വാർത്തയാണ്. കെ എസ് ആർ ടി സിയെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുമാതിരി അതിൻ്റെ എം ഡി ടോമിൻ ജെ തച്ചങ്കരിയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്ത്? നോക്കുക. മനസ്സ് വെച്ചാൽ കെ എസ് ആർ ടി സിക്ക് ലാഭിക്കാം 653 കോടി രൂപ. ഡിപ്പോകൾ ലയിപ്പിച്ചാൽ 219 കോടി. അറ്റകുറ്റപ്പണി പുറം കരാർ നൽകിയാൽ 434 കോടി. 93-ൽ 35 ഡിപ്പോളും ശമ്പളം നൽകാൻ മാത്രമായിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ലാഭകരമല്ലാത്ത ഡിപ്പോകൾ ലയിപ്പിച്ചു. ബസ് അറ്റകുറ്റപ്പണിക്ക് പുറം കരാർ നൽകിയും. കെ എസ് ആർ ടി സിക്ക് നിലവിലെ അവസ്ഥയിൽ നിന്ന് വർഷം 653.24 കോടി രൂപ
ലാഭിക്കാമെന്ന് എം ഡി ടോമിൻ ജെ, തച്ചങ്കരിയുടെ റിപ്പോർട്ട് ബി അജിത് രാജ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്തയിലൂടെ സുനിൽ അറോറയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ വിവാദ നായകനാകാൻ സാധ്യതയുള്ള ആളുമാണ്. അദ്ദേഹത്തിൻ്റെ അധികാരാരോഹണം ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ വലിയ വാർത്തയായി, സചിത്ര വാർത്തയായി തന്നിരിക്കുന്നു. സുനിൽ അറോറ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സുനിൽ അറോറ ഞായറാഴ്ച ചുമതലയേറ്റു. ഒ പി റാവത്ത് ശനിയാഴ്ച വിരമിച്ചതോടെയാണ് 62-കാരനായ അറോറ സ്ഥാനമേറ്റത്. 3 വർഷം ആ സ്ഥാനത്ത് അദ്ദേഹം തുടരും. യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ കോടികൾ ഒഴുക്കുന്നു മൂത്ത കോൺഗ്രസ്, പറയുന്നത് വി എം സുധീരനുമാണ്. സുധീരൻ കോൺഗ്രസിനെ കുറിച്ച് അങ്ങേയറ്റം ആശങ്ക പുലർത്തുന്നയാളാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് സുധീരനെ വേണ്ട, സുധീരനാകട്ടെ കോൺഗ്രസിനെ വേണം താനും. ഗ്രൂപ്പുകൾ കോടികൾ ഒഴുക്കുന്നു എന്നാണ് സുധീരൻ പറഞ്ഞിരിക്കുന്നത്. ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേതൃത്വം പിടിച്ചെടുക്കാൻ ഗ്രൂപ്പുകൾ കോടികൾ ഒഴുക്കുകയാണ് എന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ചില കോൺഗ്രസ് നേതാക്കളാണ് ഈ ഗ്രൂപ്പുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്റെ ബൂത്ത് എന്റെ അഭിമാനം, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. പുതിയ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ്. പുതിയ മുദ്രാവാക്യം അദ്ദേഹം സെറ്റ് ചെയ്തു കൊടുത്തു. എന്നാൽ വി എം സുധീരൻ പറയുന്നു, ആ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും ഒക്കെ മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്? എന്റെ ബൂത്ത് എന്റെ അഭിമാനം മാറ്റി എന്റെ ഗ്രൂപ്പ് എന്റെ അഭിമാനം എന്നാക്കിയിരിക്കുന്നു എന്ന് മൂത്ത കോൺഗ്രസ്സുകാരൻ തന്നെ പറയുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആര് ജയിക്കും, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അനുമാനങ്ങളൊക്കെ, ഫോർകാസ്റ്റൊക്കെ പറയുന്നത്, പ്രവചനങ്ങളെല്ലാം പറഞ്ഞത് മധ്യപ്രദേശിൽ ബി ജെ പി തോറ്റുപോകുമെന്നാണ്. 25 വർഷത്തോളം ഭരിച്ച സ്ഥലമാണ്, തോക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ തോൽവി സമ്മതിക്കാൻ ബി ജെ പി തയ്യാറല്ല. എന്തും ചെയ്തും ജയിക്കും, വോട്ട് യന്ത്രത്തിൽ പോലും കൃത്രിമത്വം കാണിക്കും. കാണുക വാർത്താ മാധ്യമത്തിൻ്റെ ലീഡ്. വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ചതിൽ പിഴവ് സംബന്ധിച്ച് കമ്മീഷൻ, സുരക്ഷാ വീഴ്ച. മധ്യപ്രദേശിൽ സി സി ടി വിയും വെളിച്ചവും 1 മണിക്കൂർ നിലച്ചു. മധ്യപ്രദേശിൽ വോട്ട് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറ്റസമ്മതം. ഭോപ്പാലിൽ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ സി സി ടി വി പ്രവർത്തിക്കാതിരുന്നു എന്നത് സത്യമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ട് യന്ത്രങ്ങളെക്കുറിച്ചുള്ള പരാതി ഉയർന്നപ്പോൾ ആദ്യം തള്ളിക്കളഞ്ഞ കമ്മീഷൻ പിന്നീട് നിലപാട് മാറ്റി സംഭവങ്ങൾ സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായി വൈദ്യുതി നിലച്ചത് മൂലമാണ് ഭോപ്പാലിലെ സ്ട്രോങ് റൂമിൽ സി സി ടി വി ക്യാമറകൾ 1 മണിക്കൂർ നേരം പ്രവർത്തിക്കാതിരുന്നത് എന്ന് കമ്മീഷൻ വിശദീകരിച്ചു. നവംബർ 30 രാവിലെ 8:19 മുതൽ 9:35 വരെയാണ് മുറിയുടെ വാതിലിന് പുറത്തുള്ള ക്യാമറകളും എൽ ഇ ഡി ലൈറ്റുകളും പ്രവർത്തനരഹിതമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച എണ്ണാനുള്ള വോട്ട് യന്ത്രങ്ങൾ തന്നെയായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്. മുറിയും പരിസരവും ഈ സമയത്ത് പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. മധ്യപ്രദേശിലെ സാഗറിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് അന്ന് തന്നെ അധികാരികളെ വോട്ട് യന്ത്രങ്ങൾ തിരിച്ചേൽപ്പിക്കാതെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചേൽപ്പിച്ചതായും പരാതിയും ആ പരാതിയും യാഥാർത്ഥ്യമാണ് എന്ന് കമ്മീഷൻ സമ്മതിച്ചു. കേവലം ഒറ്റഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ യന്ത്രങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ 2 ദിവസം എടുത്ത പോളിംഗ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തുവെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ ഹോട്ടൽ മുറിയിൽ വോട്ട് യന്ത്രങ്ങൾ ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിക്കഴിഞ്ഞു. മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവ് ഇന്ത്യയിലെ മാതിരി തന്നെ അപാരമായ ഇന്ധനവില വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിൽ വലിയ പ്രക്ഷോഭം കത്തിക്കയറി. കത്തിക്കയറിയവർ ലക്കും ലഗാനുമില്ലാതെ പലതും തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ആ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു. ഇന്ധനത്തിൻ്റെ സവിശേഷ സ്ഥാനം എത്ര വലുതാണ്! സിറാജ് എന്ന പത്രം അത് ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. 1-ാം പേജിൽ പ്രക്ഷോഭം കത്തുന്നു ഫ്രാൻസ് അടിയന്തരാവസ്ഥയിലേക്ക്, പ്രതിഷേധം ഇന്ധനവില കയറ്റത്തിൽ. ഇന്ധനവില വർധനവയ്ക്കെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കും എന്നാണ് ഈ വാർത്ത വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അവിടെ സംഘാടനം നടന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അന്വേഷണം മാതാപിതാക്കളിലേക്ക്, മംഗളം അതിൻ്റെ ആദ്യ വാർത്തയായി ഈ വാർത്ത തരുന്നു.
കാൽക്കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഓമല്ലൂർ മഞ്ഞനിക്കരയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അപ്രതീക്ഷിത വഴിത്തിരിവിൽ. മുഖ്യ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കുട്ടിയുടെ മാതാപിതാക്കളിലേക്ക് തിരിയുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് മാധ്യമം എന്ന പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഹസനുൽ ബന്ന ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. കാവലിരിക്കേണ്ട വോട്ട് യന്ത്രങ്ങൾ മധ്യപ്രദേശ് തന്നെയാണ് ആ ലേഖനത്തിന് നിദാനം. ഹസനുൽ ബന്ന എഴുതുന്നത് കാണുക. വോട്ട് യന്ത്രം സൂക്ഷിച്ച മുറികളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും സി സി ടി വി ക്യാമറ ഓഫാക്കി വെച്ചതും എന്തിനാണ്? വോട്ട് യന്ത്രം താഴിട്ട് സൂക്ഷിച്ച മുറിയിലേക്ക് രാത്രിയിൽ വലിയ പെട്ടികളിൽ കൊണ്ടുവന്നു വെച്ചത് എന്താണ്? സർക്കാർ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ വോട്ട് യന്ത്രവുമായി വീട്ടിൽ പോയത് എന്തിനാണ്? താമസിക്കാൻ അവർക്ക് പ്രത്യേകമായി ഒരുക്കിയ സ്ഥലം ഒഴിവാക്കി പോളിംഗ് ഉദ്യോഗസ്ഥർ ബി ജെ പി നേതാവിൻ്റെ ഹോട്ടലിലേക്ക് താമസം മാറ്റിയത് എന്തിനാണ്? ഈ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പിന് തലേന്ന് വോട്ട് യന്ത്രങ്ങൾ ബി ജെ പി നേതാവിൻ്റെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വെച്ചത് എന്തിനാണ്? നിരവധി പോളിംഗ് ബൂത്തുകളിലെ വോട്ട് പെട്ടികൾ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ്. മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള 34 വോട്ട് യന്ത്രങ്ങൾ 48 മണിക്കൂർ കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത സ്കൂൾ ബസ്സിലും മിനി ട്രക്കിലുമായി കൊണ്ടുവന്ന് ഇറക്കിയത് വലിയ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത്. ഇതിന് അനുവാദം നൽകിയ ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനുമെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങി. ബി ജെ പിയുടെ എം എൽ എക്ക് ബന്ധമുള്ള ഹോട്ടൽ മുറിയിൽ നിന്ന് വോട്ട് യന്ത്രങ്ങൾ പിടികൂടിയതിന് സമാനമായ സംഭവം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ശബരിമല ശാന്തതയിലേക്ക് സഞ്ചരിക്കുന്നു, ഒപ്പം തീർത്ഥാടനം സജീവതയിലേക്കും സഞ്ചരിക്കുന്നു. ഈ ചിത്രം കാണുക. ഇത് ശബരിമല തിരുമുറ്റമാണ്. സ്വയം നമസ്കരിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ നമസ്കാരം ഒളികണ്ണിട്ട് നോക്കുന്ന മാളികപ്പുറത്തിൻ്റെ, കുഞ്ഞു മാളികപ്പുറത്തിൻ്റെ ആ ചുറുചുറുക്ക്, ആ ദൃശ്യം മലയാള മനോരമ പകർത്തി ഇന്ന് ഒന്നാം പുറത്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.